Hello guys, welcome back to my channel Afham World. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലൊരു ഫൗണ്ടെയിൻ ആണ്. കുറച്ച് ചെടിയും ഒരു ഷോ പീസ് ഫൗണ്ടെയിൻ, കുറച്ച് ചെടിയും വെള്ളം ഫോസായിട്ട് പോകും പോലുള്ള ഒരു എഫക്റ്റും റോക്കൊക്കെ ഉള്ള ഒരു എഫക്റ്റും അങ്ങനെ തോന്നുന്ന ഒരു വാട്ടർഫോൾസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, സോ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വേണ്ടത് ഇതേപോലത്തൊരു പാത്രമാണ്. ഇതേപോലത്തൊരു പാത്രം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് വരയ്ക്കും. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് വരയ്ക്കണം. ശേഷം നമ്മളതിനെ വെട്ടിയെടുക്കണം. സോ ഞാനിവിടെ അതാ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റെയർകേസ് ആണ്. സോ ഇതിൻ്റെ സ്റ്റെയർകേസ് പോലെ ഇവിടെ ഒരു ഭാഗം വരും, അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൽ നമ്മൾ സെൻട്രലായിട്ട് നല്ലോണം ഒരു ലൈൻ വരയ്ക്കണം. പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. നമുക്ക് കാണാമോന്നറിയില്ല. സോ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സ്റ്റെയർ കേസ് ഒന്ന് നമുക്ക് വരച്ചെടുക്കാം. ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു നല്ലൊരു സ്റ്റെയർ കേസ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ ഗൈസ്, സോ നമ്മളിവിടെ ഒരു സ്റ്റെപ്സ് നല്ലോണം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. സോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ നമ്മളിവിടെ പടി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതാ ഒരേ ഷേപ്പിൽ ഞാൻ ഒന്ന് ഒരെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളത് ഒരേ ഷേപ്പാണ്. സോ ഇനി നമുക്ക് വെക്കാനുള്ള ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വെക്കാനുള്ള ആ ഒരു ഭാഗം, എന്താ ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗം, ഇത് നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ്, ഈ ഒരു പി സി ഒട്ടിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ ഇതിലിവിടെ ഇവിടെയാണ് ഞാൻ ഒട്ടിക്കേണ്ടത്, ഇവിടെ. സോ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വരുന്നോ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ചാണ്, ആ ഒരു ഡിസ്റ്റൻസിന് അനുസരിച്ചാണ്. സോ ഞാനിപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഒരു രീതിയിലൊരു സ്കെയിൽ വെച്ച് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ഇതിന് ആവശ്യമുള്ള രീതിയിൽ പീസസ് കട്ട് ചെയ്യും. സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഞാനിവിടെ അതിൻ്റെ സ്റ്റെയേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു പീസ് ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോകും. സോ ഞാൻ ഒട്ടിച്ച് ഉണങ്ങുന്നവരെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, അതിനെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ഞാൻ എൻ്റെ ഇവിടെ സ്റ്റെയർ കേസ് ആ ഒരു ഫോമിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്ലൂവും വെച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഉണങ്ങുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ അതവിടെ ഉണങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വേറൊരു പേപ്പർ എടുത്ത് അതിനെ നമുക്ക് നമ്മളതിൽ വെച്ച ഏറ്റവും വലിയ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്യണം. സോ ഞാൻ വെച്ച സൈസിൽ ഞാൻ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു കൂര പോലെ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു വലിയ പീസ് പേപ്പർ എടുക്കുക. ഇപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കുന്നത്, ഞാൻ കുറച്ച് വേറൊന്ന് മാറ്റി വെച്ചു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതെടുക്കുന്ന. ഇത് നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഫോമാവും. അപ്പം നമ്മൾ സെമി സർക്കിൾ ഫോമിലോട്ട് അതിനെ മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒരു രീതി മാറ്റിയതിന് ശേഷം ഇവിടെ അതാ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാൻ പറ്റണം. സോ ഇത് നമുക്കിവിടെ ഒട്ടിച്ചുകൊടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ആക്കാം. ഞാൻ വേറൊരു പേപ്പർ എടുത്ത് അതാക്കുവാൻ പോവുകയാണ്. അങ്ങനെ ആക്കിയതിന് ശേഷം ബാക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ബാക്കിൽ വെക്കാൻ വേണ്ടി നമ്മൾ വേറൊരു പീസ് ഇതെല്ലാം എടുക്കുന്നത് പറഞ്ഞു. സോ ഇങ്ങനെ തിരിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. എടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് ഒട്ടിക്കുക. സോ ഞാനിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചിട്ട് വേറെ നല്ല പേപ്പർ എടുത്ത് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് വരുന്നതായിരിക്കും. ആ സമയങ്ങളിൽ അത് നമുക്ക് ഉണങ്ങാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, സോ ഞാനിതിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇവിടെ കുറച്ച് പശ തേച്ച് അതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. സോ ഞാൻ അതൊന്ന് ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറഞ്ഞു, അതിനുശേഷം നമ്മളിത് ആ താഴെ ഇങ്ങനെ ഒട്ടിക്കണം. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും.
അതിന് ആ ഫസ്റ്റ് ഇതിനെ ചുറ്റി ഒട്ടിക്കണം. ചുറ്റി ഒട്ടിച്ചതിന് ശേഷം ഇതാ ഈ ഒരു ഭാഗത്തും കൂടി മുകളിൽ മുതൽ താഴെ വരെ മൊത്തം മറയുന്ന രീതിയിൽ ഒട്ടിക്കണം. സോ ഞാൻ അതൊന്ന് ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു പേപ്പർ മൊത്തം ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ഇതാ ഇവിടെ നിന്ന് ബാക്ക് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചെറിയ ഒരു പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെക്കണം. സോ നമുക്ക് ആ ഒരു പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ താഴത്തെ ഒരു ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മുഴുവനായിട്ട് ഒന്ന് പെയിൻറ് അടിക്കണം. വൈറ്റ് കളർ പെയിൻറ് ഫസ്റ്റ് അടിക്കണം ഒരു കോട്ട്. സോ ഞാൻ ഇപ്പോൾ അതൊന്ന് അടിച്ചിട്ട് വരാം. എൻ്റെ ക്യാമറയിൽ ചാർജ് തീരാറായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടുതൽ കാണിക്കാത്തത്. എൻ്റെ ക്യാമറയിൽ ചാർജ് തീരാറായി. സോ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഗൈസ്, ഒന്ന് ഞാനിവിടെ പറയാൻ മറന്നത് വിട്ടുപോയതാണ്. സോ ഞാൻ ഇവിടെ അതിന് ശേഷം ഈ പേപ്പേഴ്സ് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഗ്ലൂ വെച്ചു. നല്ലോണം ഗ്ലൂ ഒന്ന് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇവിടെ കുറച്ച് ലീവ്സ് ഒട്ടിച്ചു, നല്ലോണം ഒന്ന് ഒട്ടിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ പേപ്പറിലെല്ലാം പെയിൻറ്റും അടിച്ചു. സോ നമുക്കിനി നിറയെ ലീഫ് ഒട്ടിക്കാം. സോ ആ എല്ലാ ലീഫും നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, കഴിഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ. ൂട്ടേ അപ്പൊ സൗണ്ട് കേൾക്കൂല.